ഹലോ ഫ്രണ്ട്സ്, കേരള പി സി മാജിക് കോഡ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഖരം, ഓപ്ഷൻ ബി ദ്രാവകം, ഓപ്ഷൻ സി വാതകം, ഓപ്ഷൻ ഡി പ്ലാസ്മ. ഇത് 2020 ജനുവരിയിൽ നടന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഭൂവൽക്കം, ഓപ്ഷൻ ബി മാൻഡിൽ, ഓപ്ഷൻ സി കാമ്പ്, ഓപ്ഷൻ ഡി ലിത്തോസ്ഫിയർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭൂമിയുടെ ഭാഗത്തെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ലിത്തോസ്ഫിയർ, ഓപ്ഷൻ ബി ഭൂവൽക്കം, ഓപ്ഷൻ സി പുറക്കാമ്പ്, ഓപ്ഷൻ ഡി അകക്കാമ്പ്. ഇത് 2014 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, 2014ലും 2020ലും ഒരുപോലെ ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഭൂമി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പടമായിരിക്കും അല്ലേ കയറി വരുന്നത്. അപ്പം ഭൂമിയുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്ന് പറഞ്ഞാലോ, ഇത് 8ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു പിക്ചറാണ്. ഇതുപോലെയാണ് ഭൂമി. ഭൂമിക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് ഭൂമി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഓറഞ്ച് ഒക്കെ കാണാറില്ലേ, അപ്പം ഓറഞ്ചിൻ്റെ ഒക്കെ എങ്ങനെയാണ്, പുറമേ ഒരു തൊലിയുണ്ട്, അത് കളഞ്ഞു ചെല്ലുമ്പോഴല്ലേ നമ്മൾ അകത്തെ ഒരു കറക്റ്റ് ഒരു ഓറഞ്ച് പാർട്ട് കാണുന്നത്. അതുപോലെയാണ് എർത്തിൻ്റെ കാര്യം, എർത്തിനും അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നമുക്കൊരു ചെറിയ സെക്ഷൻ എടുത്ത് നോക്കാം. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഭൂമിയുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയ സെക്ഷൻ എടുക്കുകയാണ്. ഭൂമിയുടെ പുറമേ തൊട്ട് ഭൂമിയുടെ കറക്റ്റ് നടുക്ക് വരെ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം, ഭൂമിയുടെ ലെയേഴ്സ് ഇതൊക്കെയാണ്. 3 ലെയേഴ്സ് ഉണ്ട് ഭൂമിക്ക്. അപ്പം ഭൂമിയുടെ ഔട്ടർ ലെയർ, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ലെയർ എന്ന് പറയുന്നത് ഭൂവൽക്കം, ഇംഗ്ലീഷിൽ എർത്ത് ക്രസ്റ്റ് എന്ന് പറയും. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് ഔട്ടർ ലെയർ, എർത്തിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടാണ് നമ്മളൊക്കെ ഈ വൻകരകളും സമുദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്, ഭൂവൽക്കത്തിലാണ്. ഇനി അത് കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോഴോ മാൻഡിലാണ് അടുത്ത ലെയർ എന്ന് പറയുന്നത്, മാൻഡിലാണ്. അതും കഴിഞ്ഞ് മാൻഡിലും കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോഴോ അത് കാമ്പല്ലെങ്കിൽ കോറാണ്. കാമ്പല്ലെങ്കിൽ കോറാണ് മാൻഡിൽ കഴിഞ്ഞുള്ള ലെയർ. നിങ്ങൾക്കിത് പെട്ടെന്ന് സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കിണർ കുഴിക്കുന്ന പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മളൊരു കിണർ കുഴിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ആദ്യം കുറേ മണ്ണാണ് അല്ലേ, ആ മണ്ണൊക്കെ നമ്മൾ കുഴിച്ച് കുഴിച്ച് ചെല്ലുമ്പോഴാണ് അടുത്ത പാറ എന്ന് പറയുന്ന ഒരു ലെയർ, അടുത്ത ഒരു ലെയർ നമ്മൾ കാണുന്നത്. ഈ പാറ പൊട്ടിച്ച് പൊട്ടിച്ച് ചെല്ലുമ്പോഴല്ലേ നമ്മൾ വെള്ളം കാണുന്നത്. അതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ആദ്യം മണ്ണിന് വരെയുടെ ഭൂവൽക്കം. ഓക്കെ, അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഏറ്റവും പുറമേയുള്ള ലെയർ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ലെയർ ഏതാണ്? ഭൂവൽക്കമാണ് അല്ലേ. ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് ആണ് ഭൂമിയുടെ ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുഴിച്ച് അടുത്ത ലെയറിലേക്ക് ചെല്ലുമ്പോഴോ അത് മാൻഡിലാണല്ലേ. മാൻഡിലാണ് ഭൂവൽക്കം കഴിഞ്ഞുള്ള ലെയർ. അതുപോലെ അത് കഴിഞ്ഞ് മാൻഡിലും കഴിഞ്ഞ് താഴോട്ട് പിന്നെയും ചെല്ലുമ്പോഴോ ഭൂമിയുടെ നടുക്ക് സെന്ററിൽ ഏതാണ്? സെന്ററിലേക്ക് നമ്മൾ ചെന്നു. അപ്പം ഭൂമിയുടെ സെന്ററിലുള്ള ആ ലെയർ ഏതാണ്? അത് കാമ്പ് അല്ലെങ്കിൽ കോറാണ് അല്ലേ. അപ്പോൾ ഈ പടത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആവും ഏറ്റവും കൂടുതലുള്ള പാർട്ട് ഏതാണ്. ആ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടല്ലേ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം മാൻഡിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഭൂമിയുടെ ഈ പുറമേന്ന് അകത്തോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഭൂവൽക്കം മാൻഡിൽ കാമ്പ് അങ്ങനെ ഭൂവൽക്കം തൊട്ട് കാമ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത, ഈ 3 കാര്യങ്ങളും അകത്തോട്ട് ചെല്ലുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പുറമേയുള്ള ഭൂവൽക്കത്തിലായിരിക്കും ഏറ്റവും കുറവ് ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അനുഭവപ്പെടുന്നത്. അതുപോലെ അകത്തോട്ട് ചെല്ലും തോറും ഇത് കൂടുവാണ്. അപ്പം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി അനുഭവപ്പെടുന്ന എവിടാണ്? അത് കാമ്പ് അല്ലെങ്കിൽ കോറിലാണ്. ഓക്കെ, അപ്പം ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ ഡെൻസിറ്റി അനുഭവപ്പെടുന്ന ഭൂവൽക്കത്തിലും ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ ഡെൻസിറ്റി അനുഭവപ്പെടുന്നത് കാമ്പിലുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെയും ഇതിന് പിന്നെയും സബ്ഡിവിഷൻ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം.
നമ്മൾ പറഞ്ഞു ഔട്ടർ ലെയർ ഭൂവൽക്കമാണെന്ന്. ഈ ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. നമ്മൾ പറഞ്ഞല്ലേ നമ്മളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ വൻകര സമുദ്രങ്ങളൊക്കെ ഉള്ളത് ഈ ഭൂവൽക്കം എന്ന് പറയുന്ന ലെയറിലാണെന്ന് പറഞ്ഞു. അപ്പം ഭൂവൽക്കം എന്ന് പറയുന്ന ലെയറിനെ നമുക്ക് രണ്ടായി തിരിക്കാം, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ഓക്കെ, അതുപോലെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്, ഇത്രയും ഓർക്കുക. ഇനി ഭൂവൽക്കം കഴിഞ്ഞ് തൊട്ട് താഴത്തെ ലെയർ ഏതാണ്? മാന്റിലാണ് അല്ലേ. അപ്പൊ ഈ മാന്റിലിനെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. മാന്റിലിന്റെ ആ മുകളിലത്തെ ഒരു പാർട്ടാണ് ഉപരിമാന്റിൽ, അതുപോലെ താഴെ സ്ഥിതി ചെയ്യുന്നത് അധോ മാന്റിൽ. അപ്പം പാടൊന്നുമില്ലല്ലോ, ഉപരിമാന്റിലും അധോ മാന്റിലും. ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അധോ മാന്റിൽ അർദ്ധദ്രവാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ലെയർ നോക്കാം. ഇത് കഴിഞ്ഞ് തൊട്ട് താഴേതാണ് മാന്റിലും കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഏതാണ്? കോർ അല്ലെങ്കിൽ കാമ്പാണ് അല്ലേ, ഭൂമിയുടെ കാമ്പ് അല്ലെങ്കിൽ എർത്ത് കോറാണ് മാന്റിൽ കഴിഞ്ഞുള്ള ലെയർ. അതിനെയും നമുക്ക് രണ്ടായി തിരിക്കാം, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. ഓക്കെ, ആ ഔട്ടർ ലെയറായിട്ട് വരുന്നത് പുറക്കാമ്പും പിന്നെ ഏറ്റവും അകത്ത് വരുന്നത് അകക്കാമ്പും. പുറക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ദ്രവാവസ്ഥയിലാണ്, അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയേ, ഏറ്റവും ഔട്ടർ ലെയറായിട്ടുള്ള ഭൂവൽക്കവും ഏറ്റവും ഇന്നർ ലെയറായിട്ടുള്ള അകക്കാമ്പും ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. പിന്നെ നടുക്കുള്ള ആ ഒരു ഉപരിമാനിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റതെല്ലാം ദ്രവാവസ്ഥയിലാണ്. ഉപരിമാനിൽ സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്, നടുക്കുള്ള അധോമാൻഡിലും പുറക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ദ്രവാവസ്ഥയിലാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഓർക്കാലോ, ഏറ്റവും പുറമേ ഉള്ള രണ്ടെണ്ണവും ഖരാവസ്ഥയിലാണ്, നടുക്കുള്ളത് ദ്രവാവസ്ഥയിലാണ്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ ലിത്തോസ്ഫിയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലിത്തോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ലിത്തോസ്ഫിയറിന്റെ മലയാളം എന്താണ്? അത് ശിലാമണ്ഡലം എന്നാണ് അല്ലേ. അപ്പം ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്താണ്? ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ നമ്മൾ എന്താണ് ഭൂവൽക്കവും ആ ഒരു മാന്റിലിന്റെ ആ ഒരു ഉപരി മാന്റിൽ അല്ലേ, മാന്റിൽ കംപ്ലീറ്റ് ഇല്ല, ഉപരി മാന്റിൽ, മാന്റിലിന്റെ ആ മുകളിലത്തെ ഒരു പാർട്ട് ഉപരി മാന്റിലും ഭൂവൽക്കം എന്ന് പറയുന്ന ഔട്ടർ ലെയറും കൂടെ ചേരുന്ന ആ ഒരു പാർട്ടിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്താണ്? ഭൂവൽക്കവും ഉപരിമാന്റിലും ചേർന്ന ആ ഒരു ഭാഗത്തിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് മലയാളത്തിൽ പറയും. ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി, എന്ന് വെച്ചാൽ റോക്സ്, റോക്സ് ഒക്കെ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് എസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന ലാവയില്ലേ, അതാണ് ശിലാദ്രവം. ഈ ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് എസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ ഈ എസ്തനോസ്ഫിയറിലാണ് കണ്ടോ മാഗ്മ. മാഗ്മയും ലാവയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയോ? ഇത് ഈ അഗ്നിപർവ്വതം പൊട്ടി മാഗ്മ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ലാവ എന്ന് പറയും. എന്നാൽ ഇത് അകത്ത് ആ ശിലാദ്രവമായിട്ട് അകത്ത് കിടക്കുമ്പോഴത്തേക്കിന് അതിനെ മാഗ്മ എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഈ മാഗ്മ കാണപ്പെടുന്ന എവിടെയാണ്? എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയറിലാണ്. അപ്പൊ മനസ്സിലായോ എന്താണ് എസ്തനോസ്ഫിയർ എന്ന്? ശിലാമണ്ഡലത്തിന് താഴെയായി, ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് എസ്തനോസ്ഫിയർ. ഈ എന്താണ് ഈ റോക്സ് ഒക്കെ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ ഒരു പാർഷ്യലി ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ കാണും. എവിടെയാണ് ഈ മാഗ്മ കാണുന്നത്? ഈ എസ്തനോസ്ഫിയറിലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ എന്താണ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് അത് ഔട്ടർ ലെയർ ആണ് അല്ലേ, ഭൂമിയുടെ പുറന്തോടാണ്. ഭൂമിയുടെ ഏറ്റവും ഔട്ടർ ലെയർ ആണ് ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഭൂവൽക്കത്തിനെയാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് നമ്മൾ പറയുന്ന ഭൂവൽക്കത്തിനെയാണ്. ഇനി ഭൂവൽക്കത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം. നമ്മൾ പറഞ്ഞു വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും നമുക്ക് വീണ്ടും ഭൂവൽക്കത്തെ രണ്ടായി തിരിക്കാം. വൻകര ഭൂവൽക്കത്തിന് മറ്റൊരു പേര് ഇവിടുണ്ട്, സിയാൽ എന്ന്. കാരണം സിലിക്കണും അലൂമിനിയവുമാണ് വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, അതുകൊണ്ട് അതിനെ സിയാൽ എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു സബ് ഡിവിഷനാണ് സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിനെ സിമ എന്നും പറയപ്പെടുന്നു. അപ്പം നമുക്ക് സിമ എന്ന് പറയുന്ന ഓർക്കാൻ പറ്റും, സമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കിനും സായും മായുണ്ട്, അതുപോലെ സിമ എന്ന് പറയുമ്പോഴും സായും മായുണ്ട്. അപ്പം സമുദ്ര ഭൂവൽക്കം നമുക്ക് തെറ്റത്തില്ല. അപ്പൊ പിന്നെ വൻകര ഭൂവൽക്കം സിയാൽ, സിയാൽ അങ്ങനെ ഓർക്കുക കേട്ടോ. സിമ നമുക്ക് കിട്ടും, അപ്പൊ സിയാൽ സിമയും തമ്മിൽ തെറ്റിപ്പോത്തില്ല. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചാൽ ലോഹം അല്ലെങ്കിൽ മെറ്റൽ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അല്ലെങ്കിൽ മെറ്റൽ ഏതാണ്? അത് അലൂമിനിയമാണ്. ഇനി ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാലോ?
എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഓക്സിജൻ തന്നെയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഓക്സിജൻ തന്നെയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് എടുത്ത് ചോദിച്ചാൽ അത് അലൂമിനിയം. ഓക്കെ, ഇത്ര മനസ്സിലായോ? അടുത്ത് നോക്കാം. അടുത്തൊരു ലെയറാണ് മാന്റിൽ എന്ന് നമ്മൾ പറഞ്ഞ ലെയർ. ഇതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ഭാഗം. നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ, എന്താണ് ആ റെഡ് പാർട്ട്? അത് ഏറ്റവും കൂടുതലുള്ള അല്ലേ, ഏറ്റവും വലുപ്പത്തിൽ കാണിച്ചതല്ലേ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും വലിയ ഭാഗം എന്ന് ചോദിച്ചാൽ അത് മാന്റിലാണ്. ഈ മാന്റിലിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഉപരിമാന്റിൽ എന്നും അധോ മാന്റിൽ എന്നും. മുകളിലത്തെ ആ പാർട്ട് ഉപരിമാന്റിൽ, താഴത്തെ ആ പാർട്ട് അധോ മാന്റിൽ. ഇനി ഉപരിമാന്റിൽ സിലിക്കൺ സംയുക്തങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെ ചോദിക്കാം, ഉപരിമാനിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതിൻ്റെ സംയുക്തങ്ങളാണ്, അല്ലെങ്കിൽ ഉപരിമാനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്താണ്? സിലിക്കൺ സംയുക്തങ്ങളാണ് ഉപരിമാനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇനി അടുത്ത് നോക്കാം. അടുത്ത ലെയറാണ് ഏറ്റവും ഇന്നർ ലെയറായിട്ടുള്ള കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, ഇതിനെ ഇവിടെ നമ്മൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു സിമാസിയാൽ എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നിക്കലും ഫെറസാണ്. ഫെറസ് എന്ന് പറഞ്ഞാൽ അയണാണ്. നിക്കലും ഫെറസുമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നിഫെ എന്നും അറിയപ്പെടുന്നു. നിഫെ എന്നറിയപ്പെടുന്ന എർത്തിൻ്റെ ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാമ്പ് അല്ലെങ്കിൽ കോറാണ്. നിഫെ എന്നറിയപ്പെടുന്ന എർത്തിൻ്റെ ലെയർ കാമ്പ് അല്ലെങ്കിൽ കോറാണ്. ഓക്കെ, സിമ ഏതായിരുന്നു? സമുദ്ര ഭൂവൽക്കം അല്ലേ. സിയാൽ ഏതായിരുന്നു? വൻകര ഭൂവൽക്കം. അപ്പം നിഫെ ഏതാണ്? കാമ്പ് അല്ലെങ്കിൽ കോർ. ഈ മൂന്നെണ്ണം ശരിക്കും ഓർത്ത് വയ്ക്കുക, എപ്പോഴും BSc ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോർ. നമ്മൾ പെട്ടെന്ന് ആ ഒരു മറ്റൊരു ഇമേജ്, ആ ലെയറിൻ്റെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കുക, ലെയർ മാന്റിലല്ലേ ഭൂമിയുടെ കേന്ദ്രഭാഗം. പക്ഷെ അല്ല, നമ്മൾ ആദ്യം എടുത്ത ആ ഒരു പിക്ചർ ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മൾ എടുത്ത എങ്ങനെയാണ്? ഭൂമിയുടെ ഔട്ടർ ലെയറിൽ നിന്ന് സെൻറ്റർ വരെയല്ലേ ആ സെക്ഷൻ എടുത്തത്. അപ്പം ഭൂമിയുടെ കേന്ദ്രഭാഗം ഏതാണ്? കാമ്പ് അല്ലെങ്കിൽ കോറാണ്. ആ സെൻറ്റർ വരെയല്ലേ എടുത്തത്. അപ്പം നമ്മൾ ലെയർ ബൈ ലെയർ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ കണ്ടത് ഏതായിരുന്നു? കാമ്പ് അല്ലെങ്കിൽ കോറാണ്. അപ്പം ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഏതാണ്? കാമ്പ് അല്ലെങ്കിൽ കോറാണ് ഭൂമിയുടെ കേന്ദ്രഭാഗം. ഇനി കാമ്പ് അല്ലെങ്കിൽ കോറിനെ നമുക്ക് രണ്ടായി പിന്നെയും തിരിക്കാം, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ, അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമൊക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞു ഏറ്റവും മണ്ടയ്ക്കുള്ള ഏതായിരുന്നു? ഭൂവൽക്കം. ഏറ്റവും താഴെയുള്ളത് ഏതായിരുന്നു? അകക്കാമ്പ്. അപ്പം ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ഉത്തരം ഏതാണ്? ഖരമാണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ എന്ന് വെച്ചാൽ ഭൂമിയിൽ ആ നമ്മൾ കണ്ട അതില്ലേ, ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഏതാണ്? ഭൂവൽക്കമാണോ? അല്ലല്ലോ, മാന്റിലല്ലേ. മാന്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ആ പടത്തിൽ കാണിച്ചത്. ആ പടം ശരിക്കും ഓർത്താൽ മതി, ആ റെഡ് ഭാഗം അല്ലേ കൂടുതൽ കണ്ടത്. അപ്പം ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ചോദിച്ചാൽ അത് മാന്റിലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. മാന്റിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭൂമിയുടെ ഭാഗത്തെ പറയുന്ന പേരെന്താണ്? മാന്റിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭൂമിയുടെ ഭാഗത്തെ പറയുന്ന പേരെന്താണ്? എന്തായിരുന്നു? ഓർക്കുന്നില്ലേ? നമ്മളിങ്ങനെ ആ മണ്ടകത്തെ ആ ഭൂവൽക്കം എന്ന് പറയുന്ന ആ ഒരു പാട്ടും അതിൻ്റെ തൊട്ട് താഴത്തെ ഉപരിമാന്റിൽ, മാന്റിലിന്റെ മുകളിലത്തെ പ്രശ്നമായ ഉപരിമാനിലൂടെ ചേർത്ത് നമ്മൾ കാണിച്ചിരുന്നു. അതിന് പറയുന്ന പേരെന്താണ്? ലിത്തോസ്പിയർ. ഓപ്ഷൻ എ ലിത്തോസ്പിയർ ആണ് ഇവിടെ ആൻസർ. ഓക്കെ, മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഇല്ല, ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഈ പോർഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് കൂട്ടുകാരോടും കൂടെ പറയുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കുറച്ച് കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി ഒരു കൺഫ്യൂസിങ് ഫാക്ട്, നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും ഉള്ള പോലെ തന്നെ നമുക്കൊരു കൺഫ്യൂസിങ് ഫാക്റ്റും കൂടെ നോക്കാം. ഇന്നത്തെ കൺഫ്യൂസിങ് ഫാക്റ്റ് ഇതാണ്. രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജിയാണ്. എന്നാൽ നമ്മുടെ രാഷ്ട്ര ശില്പി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. രാഷ്ട്രഗുരുവോ? നമ്മുടെ രാഷ്ട്രഗുരു സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്ര ശില്പിയാണ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ രാഷ്ട്രഗുരുവാണ് സുരേന്ദ്രനാഥ് ബാനർജി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.